ജീവനെ, നമ്മുടെ മക്കളെ ജീവനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ജീവന് വിലയില്ല, വലിച്ചെറിയുകയാണ്. എന്ന് വെച്ചാൽ ഈ ഇവിടെ മുക്കോല ജംഗ്ഷൻ മുതൽ ഈ ഇവർ ഈ പറയുന്ന പുലിമുട്ട് ഇറങ്ങുന്നത് വരെ റോഡ് വളരെ ശോചനീയ അവസ്ഥയിലാണ്. പക്ഷേ അമിതമായ ലോഡ് ഈ ലോറിയിൽ, ടിപ്പർ ലോറിയിൽ ഈ ഇതിൻ്റെ ബോഡി മട്ടമല്ലാതെ കല്ല് കയറ്റി വരാൻ പാടില്ല. ഇവർ തൂക്കം വെയിറ്റ് എടുക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ അവരൊക്കെ സ്വന്തമായിട്ട് എന്തും ചെയ്യാം. ജനങ്ങളെ ജീവന് ബലി കൊടുക്കണം എന്നുള്ളത് മാത്രം. അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് നല്ല ചെറുപ്പക്കാരായ ചുണക്കുട്ടനായ പയ്യൻ, അവൻ്റെ ഭാവി എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ്. അച്ഛനും അമ്മയ്ക്കും ഉള്ള സ്വപ്നമാണ്, മനസ്സിലായില്ലേ? അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അത് ദന്ത ഡോക്ടറായിട്ട് ഇനി 3 മാസമേ ഉള്ള ഒരു ആ കൊച്ച് ഡോക്ടർ പുറത്തു വരെ കിംസ് ആശുപത്രിയിൽ പോണ വഴിക്കാണ് 7:30 ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം നനച്ചിരിക്കാത്ത സംഭവമാണെങ്കിലും ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല. സാധാരണ പോകുമ്പോൾ അവൻ്റെ തലയിൽ കൂടെ മറ്റേ ഹെൽമെറ്റ് ഇരുന്നെങ്കിലും അതിൻ്റെ പുറത്ത് വന്ന് വിഴുന്ന എഞ്ചിൻ്റെ ഭാഗത്തൂടെയാണ് വിഴുന്നത്. ഉടൻ തന്നെ ആ കുട്ടി അങ്ങ് സൈഡിലോട്ട് അങ്ങ് തെറിച്ചു വീണു. പിന്നെ ആൾക്കാർ വന്ന് കൂടിയാണ്, പിന്നെ ഉടനെ തന്നെ ആംബുലൻസിൽ അവിടെ കൊണ്ടുപോയെങ്കിലും അപ്പോഴേ അവൻ്റെ ചലനം അറ്റിട്ടുണ്ട്. ആ ഒരു ഗതിയിലാണ്. എത്രയായാലും ഒരു പെറ്റ് അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ ഒക്കില്ല മോനെ. ഏതാവട്ടെ എന്തരാവട്ടെ, പക്ഷെ ഇനി ഒരു ആവർത്തനം ഇത് ഉണ്ടാവാൻ പാടില്ല. അധികാരികൾ കണ്ണു തുറന്നില്ല എങ്കിൽ കണ്ണു തുറപ്പിക്കും. ഇത് ഭരണകൂടം, കളക്ടർ, ജില്ലാ കളക്ടറും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇവിടുത്തെ അധികാരികൾ, ഈ ഉദ്യോഗസ്ഥന്മാരും ഇതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്താത്ത പക്ഷം അതിനെതിരെ എല്ലാ സംഘടനകളും ഇതിന് പ്രതികരിക്കുമെന്നുള്ളതാണ്. ഇല്ല മോനെ, ഇത്ര കടുപ്പമായിട്ട് നടത്തിയില്ല. ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ നടക്കണമെങ്കിലും പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ഈ നാട്ടിൽ സഹിക്കാൻ കൊള്ളാത്ത ഒരു ഇതാണ്. നമ്മുടെ ഒരു കൊച്ചുമോനല്ലേ, അവൻ എന്തെല്ലാം അഭിലാഷം കാണും. അവൻ്റെ അത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം. പക്ഷേ ഇത് ഇവർ കാണിച്ച ഘോരകൃത്യം, റോഡിൽ ശകലം റാക്കുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇതിൻ്റെ ടയറ് ഇറങ്ങി എപ്പോഴും വണ്ടി കുലുങ്ങി തെറിച്ചു വിടുന്നതാണ് ഈ കല്ല്. അപ്പോഴവരത് വളരെ ശ്രദ്ധാപൂർവം ഇത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ, നാട്ടുകാർ തന്നെയാണ് പ്രതികരിക്കുന്നത്. അതിനെത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണം. ഈ പ്രതിഷേധം ആദ്യമായിട്ടല്ല, ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഈ കല്ല് കൊണ്ടുപോകുന്ന വലിയ ട്രക്കുകളുടെ പിന്നെ അമിതഭാരം കയറ്റി വലിയ സ്പീഡിൽ ഓടിച്ചു പോകുന്ന കാരണം നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പല ആവർത്തി ഈ കല്ല് ഈ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുന്ന സാഹചര്യം ഈ അദാനി പോർട്ടിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അവരതിനെ കാര്യമായി കാണാത്തതാണ് ഈ പാവം ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ അനന്തുവിൻ്റെ മരണത്തിന് കാരണമായത്. കമ്പനി ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു ഇടപെട്ടിട്ടുണ്ടോ? ഇതിന് കാണാൻ തയ്യാറായിട്ടുണ്ടോ? കമ്പനി ഇതുവരെ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് അവൻ്റെ ആ മൃതദേഹത്തിൽ ഒരു റീത്ത് സമർപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു അനുശോചന കുറിപ്പ് തയ്യാറാക്കി എത്തിക്കുന്നതിന് പോലും കഴിയാത്ത ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഇങ്ങനെ പാറ കൊണ്ടുവന്നതിന് ഇതിന് ഒരു നിബന്ധനകളൊക്കെ ഇല്ലേ? ഈ സ്കൂൾ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ടായിരുന്നല്ലോ? പാറ കൊണ്ടുപോകുന്നതിന് നിബന്ധനകളുണ്ട്. അവരത് നടപ്പിലാക്കുന്നത് ബൈപ്പാസിൽ വാഴാമുട്ടം സ്കൂളിൻ്റെ അതുവരെ അത് നടപ്പിലാക്കും. വാഴാമുട്ടം സ്കൂളിനിപ്പുറത്ത് അവർക്ക് വേറൊരു നിയമമാണ്. അനുശാസിക്കുന്നതിൽ കൂടുതൽ വെയിറ്റ് 20 ടണ്ണോ 25 ടണ്ണോ ആണ് അനുശാസിക്കുന്നതെങ്കിൽ അവർ അതിൻ്റെ ഇരട്ടി ഭാരം അതിൽ കയറ്റി അവർക്ക് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിൽ പാറക്കഷ്ണം ബോഡിയുടെ മുകളിൽ നിന്ന് തെറിച്ചു വീഴുന്ന. കൃത്യമായി പരിശോധന നടക്കുന്നില്ല. അവർക്ക് വേണ്ടി എന്തോ ചില പ്രത്യേക നിയമം ഉള്ളതുപോലെയാണ് ഇവിടെ കാര്യം നടക്കുന്നത്. ബാക്കി ഇവിടെ പോലീസ് അത്തരത്തിൽ അല്ല പെരുമാറുന്നത്. അദാനിക്ക് ഒരു പ്രത്യേക നിയമം എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ഇന്നലെ അവർക്ക് ഇവിടെ എന്തോ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടിയതായിട്ട് ടി വി ചാനലിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അത് കിട്ടിയത് സേഫ്റ്റിക്കാണ്. സേഫ്റ്റിക്ക് വേണ്ടി കിട്ടിയ ദിവസമാണ് സേഫ്റ്റി ഇല്ലാത്ത ഒരു വിഷയം ഇന്നലെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് എങ്ങനെ അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടിയത്? പൊതുജനത്തിൻ്റെ ജീവനും സ്വത്തിനും ഒരു വിലയില്ലേ എന്നുള്ള ചോദ്യം ഞങ്ങൾക്കുണ്ട്. ഈ പയ്യന്റെ ഒരു മരണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് വരാനോ? നഷ്ടപരിഹാരം കൊണ്ട് ഒന്നും ആവില്ലെങ്കിലും ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത അദാനിക്ക് തന്നെയാണ്. ആ നഷ്ടപരിഹാരം ചെറിയ ഒരു എമൗണ്ടിലൊന്നും കഴിയില്ല. ഒരു ഡോക്ടറാണ് മരണപ്പെട്ടേക്കുന്നത്. ആ കുടുംബത്തിൻ്റെ എല്ലാ കാലത്തെയും അച്ഛനും അമ്മയുടെയും ആ സഹോദരിയുടെയും ആ ബന്ധുക്കളുടെയും അത്താണിയായ ഒരു പിന്നെ കുട്ടിയാണ് മരണപ്പെട്ടത്.
നാട്ടുകാർ ഇത് ഏത് രീതിയിൽ തുടരെ തുടരെ ഇത്തരം പ്രശ്നങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല? അതിശക്തമായി നാട്ടുകാർ സംഘടിച്ച് മുന്നിൽ വരും. നാട്ടുകാർ സംഘടിച്ച് മുന്നിൽ വരുമെന്നുള്ളതിന് ഉദാഹരണം, നാട്ടുകാർ ഇവിടെ സംഘടിച്ചിട്ടാണ് ഈ പോർട്ട് ഇവിടെ നിലവിൽ വന്നത്. അദാനി വിചാരിക്കുന്നത് അദാനിയുടെ കഴിവ് കൊണ്ടാണ് ഈ പോർട്ടിൻ്റെ പണി ഇവിടെ നടക്കുന്നതെന്ന്. ഈ നാട് പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ ജീവൻ കൊടുക്കാൻ തയ്യാറായി സമരം നടത്തിയതിൻ്റെ പേരിലാണ് ഈ പോർട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഈ പോർട്ട് എങ്ങനെ പ്രവർത്തിക്കണം, ഈ നാട്ടിലെ ജനത്തിന് സുരക്ഷ ഉണ്ടാവണോ, ആ ജനം സംഘടിച്ച് അത്തരത്തിൽ വരാൻ തന്നെയാണ് 100% സാധ്യത. ഇത് ഒരു ഡോക്ടർ എന്ന് മാത്രം നാട്ടിലെ നമ്മുടെ ഒരു സഹോദരനാണ് നഷ്ടപ്പെട്ടത്. മകനായാലും സഹോദരനായാലും നമ്മുടെ നാട്ടിലെ ഒരു സഹോദരനാണ്. ഈ തുറമുഖം പണി ചെയ്തതിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫേസ് ഏകദേശം പൂർത്തിയാവാറായി. ഇത് പൂർത്തിയാവുമ്പോൾ ഈ നാട്ടിലുള്ള നാട്ടുകാർ സഹിച്ചത് വലിയ ത്യാഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ മുക്കോല ജംഗ്ഷനിലും മുല്ലൂർ വിഴിഞ്ഞത്ത് കൂടെയൊന്നും കാൽനടയായി പോകാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള തിരക്കാണ്. അതായത് തുറമുഖത്തേക്ക് വരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ തിരക്ക്. ഈ ബൈപ്പാസ് റോഡിൽ നിന്നും സർവീസ് റോഡിൽ നിന്നും തിരിഞ്ഞ് മുക്കോല ജംഗ്ഷനിലോട്ട് കയറാൻ വണ്ടി തിരിയാൻ പോലും സൗകര്യമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യത്തിന് തുറമുഖത്തിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോയാൽ അടിസ്ഥാന സൗകര്യത്തിന് സ്ഥലമെടുത്തു കൊടുത്തു. ബൈപ്പാസിൽ നിന്നും കണക്ടിവിറ്റി റോഡിന് 2 കിലോമീറ്റർ 2009 എടുത്തു കൊടുത്തതാണ്. വെറും 1 കിലോമീറ്ററാണ് ഇന്ന് വരെ പണി ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇത് പണി ചെയ്യാൻ എത്ര വർഷമായി? ബൈപ്പാസിൽ നിന്നും മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന വാഹനം അതുവഴി കണക്ടിവിറ്റി റോഡ് വഴി തുറമുഖത്തേക്ക് കൊണ്ടുപോവുക. സെക്കൻഡ് ഫേസ് ഇനി അത് ആ റോഡ് പൂർത്തിയാക്കിയിട്ടല്ലാതെ മെറ്റീരിയൽസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾ അത് ചെറുക്കും. തുറമുഖം വരുന്നത് ഇത്രയും സഹിച്ച ഞങ്ങൾക്ക് തുറമുഖം വരുന്നത് നല്ലത് തന്നെ, നാട്ടിലെ നല്ല വികസനം തന്നെ. അതിനെല്ലാം സഹകരിച്ച നാട്ടുകാരോട് ഗവൺമെന്റ് ചെയ്യേണ്ടത് അടിയന്തരമായി അദാനി പോർട്ട് ഗവൺമെന്റും ഈ കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കി അതുവഴി വരുക ഗുഡ്സ് വെഹിക്കിൾ 90% അപകടം ഒഴിവാകും. സർവീസ് റോഡ് വഴി ഒഴിവാക്കുക. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ്. ഈ കണക്ടിവിറ്റി റോഡ് റെഡിയായി കൊടുക്കുക. ബൈപ്പാസിൽ നിന്നുള്ള 2 കിലോമീറ്റർ കണക്ടിവിറ്റി റോഡ് അടിയന്തരമായി പണി പൂർത്തിയാക്കി വാഹന സൗകര്യം ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുക. 2009 സ്ഥലമെടുത്തതാണ്, വെറും 2 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി അത് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫേസ് ആരംഭിക്കുക. ഈ ഒരു വിഷയത്തിൽ ഇന്നൊരു പയ്യൻ മരണപ്പെട്ടു, നാളെയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപകടം സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും. അതിന് മുൻകരുതൽ എന്ന നിലയിൽ റോഡ് അടിയന്തരമായി ചെയ്യുക. ഒരു വാഹനം പാർക്ക് ചെയ്യാനോ നടന്നു പോകാനോ പറ്റാത്ത രീതിയിലാണ് മുക്കോല ജംഗ്ഷൻ, ഇപ്പോൾ വിഴിഞ്ഞം, മുല്ലൂർ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ അടിയന്തരമായി കണക്ടിവിറ്റി റോഡ് പൂർത്തിയാക്കിയതിന് ശേഷം സെക്കൻഡ് ഫേസ് ആരംഭിക്കുക. അതല്ലെങ്കിൽ ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങൾ ഈ ഗുഡ്സ് വാഹനങ്ങളെ ചെറുക്കും.